വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനെന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, മല്ലിപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തക്കാളി, വലിയുള്ളി, കുറച്ച് റസ്ക് പൊടി. ഇനി നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇതിനെ നമുക്ക് ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിഞ്ഞു പോകണ്ട, അതാ ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 4 വലിയ ഉള്ളിയാണ് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. 1 തക്കാളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളകും ആഡ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടിയും ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലി ഇലയും കൂടിയും ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ മസാല ഒക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ലൂസ് ആവണം. ഞാൻ ഏകദേശം 1/2 കപ്പ് വെള്ളം തന്നെ അതിന് എടുത്തിട്ടുണ്ട്. ഇനി പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. തിരിച്ചിടുകയൊന്നും വേണ്ട കേട്ടോ. ഒരു ഭാഗം ആവുമ്പോൾ നമുക്കിതിനെടുത്തിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് നിറച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മസാലയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താലും മതി. മസാല കുറച്ച് കൂടുതലുണ്ടാവും, നല്ല ടേസ്റ്റല്ലേ. ഇനി നമുക്ക് ഇതെല്ലാം ഉള്ളിലേക്കാക്കിയിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്യുക. ഒന്നുകൂടി റോൾ ചെയ്യുക. എന്നിട്ട് 2 ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഒന്നുകൂടി ഇതിനെ റോൾ ചെയ്യുക. ഇനി നമുക്കിതിനെ മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കിയെടുക്കാം. 1 മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. റോളിൻ്റെ എല്ലാ വശത്തും മുട്ടയുടെ വെള്ള ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കതിനെ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും റസ്ക് പൊടി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിങ്ങനെ ഓരോന്നും ഇതുപോലെ ചുട്ടെടുക്കാം. 12 റോളിൻ്റെ മസാലയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 12 റോളാണ് 1/2 കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം നമ്മളുടെ റോളൊക്കെ ഇവിടെ റെഡി ആയി
ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാതും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ വശവും ആയിട്ടുണ്ട്, നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.